ഇന്നലത്തോടുകൂടി ശ്രീലങ്ക ടി20 അവസാനിച്ചു. ഇനി വരാനിരിക്കുന്നത് ഏകദിന സീരീസാണ്. 3 ഏകദിനമാണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത്. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ മടങ്ങി വന്നു. രോഹിതാണ് ഏകദിനത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിനത്തിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്കൻ ഏകദിനം ജനുവരി 10 ഉച്ചയ്ക്ക് 1:30 ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് ഏകദിന സീരീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. ജസ്പ്രീത് ബുംറ ഏകദിന സ്ക്വാഡിലുണ്ട്. 6 ശേഷമാണ് ബുംറ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പോകുന്നത്. പരിക്കുമാറി രോഹിത് ശർമ്മയും തിരിച്ചെത്തി. അതുപോലെ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, രാഹുൽ തുടങ്ങി എല്ലാ സീനിയർ താരങ്ങളും ഏകദിന സ്ക്വാഡിലുണ്ട്. അതുകൊണ്ട് ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശിഖർ ധവാൻ ഈയൊരു സീരീസിലില്ല. രോഹിത് ശർമ്മയും ശുഭാൻ ഗില്ലുമായിരിക്കും ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. പുതിയൊരു ഓപ്പണിംഗ് ജോഡിയെ പരീക്ഷിക്കാനാണ് BCCയുടെ ശ്രമം. 3 നമ്പറിൽ പതിവ് പോലെ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യും. 4 നമ്പറിൽ ശ്രേയസ് അയ്യരായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ 5 നമ്പറിൽ രാഹുലും കളിക്കും. ഹാർദിക് പാണ്ഡ്യ വീണ്ടും ഏകദിന സീരീസിലേക്ക് തിരിച്ചെത്തി. അതുപോലെ ബൗളിംഗിൽ മുഹമ്മദ് ഷമിയും ഈയൊരു സീരീസിലുണ്ട്. മികച്ച ഒരു ടീമിനെ കൊണ്ടാണ് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഈ വർഷമാണ് ഏകദിന വേൾഡ് കപ്പ്. അതിനു മുന്നേ ഇന്ത്യക്ക് മികച്ച ഒരു ടീമിനെ വാർത്തെടുക്കേണ്ടതുണ്ട്. ഏകദിനത്തിൽ ശ്രീലങ്ക ഇന്ത്യക്ക് ഒരു എതിരാളിയല്ല. രോഹിത് ശർമ്മ, കോഹ്ലി, ശുഭാൻ ഗില്, ഇവരെല്ലാം ഫോമായാൽ പിന്നെ ഇന്ത്യൻ ടീമിനെ പിടിച്ചുകെട്ടാൻ എളുപ്പമല്ല. ഇനി നമുക്ക് ആദ്യത്തെ ഏകദിനത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത ലെവൽ നോക്കാം. രോഹിത് ശർമ്മ, ശുഭാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, യുസ്വേന്ദ്ര ചഹൽ. മികച്ചൊരു ടീം ഇന്ത്യക്കുണ്ട്. ഈയൊരു T20 പരമ്പര നേടിയതുപോലെ ഏകദിന സീരീസും ഇന്ത്യ നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജുവിനെ ടീമിൽ എടുക്കാത്തതാണ് ചെറിയൊരു നിരാശ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഏകദിനത്തിന് വേണ്ടി. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.